ഭയപ്പെടേണ്ട. ഇതാ സർവലോകത്തിനു വേണ്ടിയുള്ള ഒരു മഹാസന്തോഷത്തിൻ്റെ സന്ദേശം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇതാ ദാവീദിൻ്റെ നഗരത്തിൽ ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായി മിശിഹ പിറന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് സ്വർഗ സമാധാനം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് സ്വർഗ സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഇളം കാറ്റും ഇളം മഞ്ഞും ചേർന്നൊരുക്കിയ ആസ്വാദ്യകരമായ വിശുദ്ധരാത്രിയിൽ ബെത്ലഹേമിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ആടുകൾക്ക് കാവലിരുന്ന നിരക്ഷരരും നിസ്സാരരുമായ ആട്ടിടയരെ അന്ന് കർത്താവിന്റെ കൃപാകടാക്ഷം തലോടി നിന്നു. അവർ അന്താളിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ പിന്നീട് എല്ലാം മനസ്സിലായി. ആടുകളെ അവിടെ തനിയെ വിട്ടിട്ട് രക്ഷകനെ തേടി രക്ഷകന്റെ തിരുസന്നിധിയിലേക്ക് അവർ കുതിച്ചു. ഈ രാത്രി നീ വിശുദ്ധ
കിരീടവും ചെങ്കോലുമില്ലാത്ത ആത്മീയ സാമ്രാജ്യ രാജാവേ, സ്വർണ്ണ കിരീടവും ചെങ്കോലുമില്ലാത്ത ആത്മീയ സാമ്രാജ്യ രാജാവേ, നിന്നെ വണങ്ങുവൻ നിന്നെ സ്തുതിക്കുവൻ ആയിരം മനസ്സുകൾ ഉയർത്തെണീക്കും, നിന്നെ വണങ്ങുവൻ നിന്നെ സ്തുതിക്കുവൻ ആയിരം മനസ്സുകൾ ഉയർത്തെണീക്കും, ആയിരം മനസ്സുകൾ ഉയർത്തെണീക്കും. നിങ്ങൾക്ക് ശാന്തി. എന്റെ പേര് ജോസഫ്. കർത്താവ് നിങ്ങളോട് കൂടെ. എന്റെ പേര് ജോനാസ്. രക്ഷകനായ മിശിഹായെ ആരാധിക്കാൻ വന്ന ആട്ടിടയരാണ് ഞങ്ങൾ. വിവരിക്കാനാവാത്ത അതിവിസ്മയകരമായ ഒരു അനുഭവത്തിന് കുറേ നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. ദാ ഇവിടെ നിന്ന് അല്പം അകലെയായി ആടുകൾക്ക് കാവൽ കിടക്കുകയായിരുന്നു ഞങ്ങൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ആകാശത്ത് വലിയൊരു പ്രകാശം കണ്ടു. ഞങ്ങൾ അഞ്ചുപേരും അത് കണ്ടു. അതേ തുടർന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞു, ദാവീദിന്റെ നഗരത്തിൽ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നുവെന്ന്. വാസ്തവമോ? തുടർന്നുണ്ടായ സംഭവങ്ങൾ വിവരിക്കാൻ ഞാൻ അശക്തനാണ് ജോസഫ്. സ്വർഗം മുഴുവൻ നവോന്മേഷം കൊണ്ടതുപോലെ നക്ഷത്രങ്ങളെ തിരശീല പൊട്ടി രണ്ടായി വിടർന്നു. ഒരു വൃന്ദം മാലാഖമാർ ആകാശത്ത് നിരചേരുന്നത് ആ വിടവിലൂടെ ഞങ്ങൾ കണ്ടു. അവരത്യുച്ചത്തിൽ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. ഓഹോ, എവിടെയാണ് യേശു? ഞങ്ങൾക്ക് അവനെ കുമ്പിടണം. ദാ ഇവിടെ ഈ പുൽത്തൊട്ടിയിൽ. അകത്തേ കടന്നു വരൂ. ഇടയന്മാർ അകത്തു പ്രവേശിച്ചു. അമ്മയായ കന്യകാമേരിയുടെ സമീപം വൈക്കോൽ നിരത്തിയ പുൽത്തൊട്ടിയിൽ മയങ്ങിയുറങ്ങുന്ന രക്ഷകനെ, ആ സൗന്ദര്യത്തടമ്പിനെ, നിഷ്കളങ്കതയുടെ മൂർത്തിഭാവത്തെ അവർ കൺകുളിർക്കെ കണ്ടു, കുമ്പിട്ട് ആരാധിച്ചു. മന്നിൻ്റെ മാലിന്യം മായ്ക്കുവാനായി വന്നോരോ മന പൈതലെ കൈ തൊഴും നീ, പാവങ്ങൾ ഞങ്ങൾ പാദങ്ങളേവം മുത്തങ്ങൾ കൊണ്ടൊന്നു തഴുകിടട്ടെ. പുൽക്കോട്ടിൽ വാഴുന്ന തിരുനാഥ അവതരിക്കൂ മനസ്സുകളിൽ, പുൽക്കോട്ടിൽ വാഴുന്ന തിരുനാഥ അവതരിക്കൂ മനസ്സുകളിൽ, ഒളിതൂകി കുളിരായ അനുനിമിഷം, ഒളിതൂകി കുളിരായ അനുനിമിഷം. ചേതോ രൂപികൾ അദൃശ്യർ തീർക്കുന്നു ഈ വേളയങ്ങേക്കായി പുഷ്പമാല, മംഗളഗാനത്തിൻ ശീലുകളല്ലോ വിടരുന്നു കോമള മധരങ്ങളിൽ. പുൽക്കോട്ടിൽ വാഴുന്ന തിരുനാഥ അവതരിക്കൂ മനസ്സുകളിൽ, പുൽക്കോട്ടിൽ വാഴുന്ന തിരുനാഥ അവതരിക്കൂ മനസ്സുകളിൽ, ഒളിതൂകി കുളിരായ അനുനിമിഷം, ഒളിതൂകി കുളിരായ അനുനിമിഷം. സ്വർഗീയ അനുഭൂതി സമ്മാനിച്ച സുഖദായകമായ സ്മരണകളുമായി ഇടയന്മാർ മടങ്ങി. ദൈവത്തിന്റെ അരുളപ്പാടുകളിലുള്ള വിശ്വാസം അചഞ്ചലമെങ്കിലും ദിവ്യശിശുവിന്റെ ജനനത്തിൽ സ്വർഗീയമായ ഒരടയാളം പ്രതീക്ഷിച്ചിരുന്ന ജോസഫ് അത് ലഭിച്ചതിലുള്ള അവാച്യമായ ആനന്ദാനുഭൂതിയോടെ കുഞ്ഞിനും അമ്മയ്ക്കും കാവൽ നിന്നു. ജോസഫും മേരിയും യഹൂദ വംശജരായിരുന്നതിനാൽ ശുദ്ധീകരണത്തിനുള്ള ദിവസം പൂർത്തിയായപ്പോൾ കർത്താവിന് സമർപ്പിക്കാൻ യേശുവിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. 6 മൈൽ കുത്തനെ കയറ്റം. പിന്നീടവർ
ജെറുസലേം ദേവാലയത്തിലെത്തി. ബലിയർപ്പിക്കാനായി രണ്ട് ചങ്ങാലികളെയും അവർ വാങ്ങിയിരുന്നു. ബ്രഹ്മാണ്ഡവും മനോഹരവുമായ ആ ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് അവർ കടന്നു ചെന്നു. അവരെ കണ്ട മാത്രയിൽ നീണ്ടു മെലിഞ്ഞ ഒരു വൃദ്ധൻ അവരുടെ അടുത്തേക്ക് സാവധാനം നടന്നെടുത്തു. ശിമയോൻ, നീതിമാനും ഭക്തനുമായ ശിമയോൻ, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് ലഭിച്ച അനുഗ്രഹീതൻ. അദ്ദേഹം ഉണ്ണിയെ കൈകളിലെടുത്തു. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഒന്നു നിൽക്കണേ, ഞാൻ എന്റെ രക്ഷകനെ മിശിഹായെ കൺകുളിർക്കെ ഒന്ന് കണ്ടോട്ടെ. എനിക്ക് സമാധാനമായി. പ്രവാചികയായ അന്ന രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിച്ചിരുന്ന ഭക്തയായ വിധവ, വയോവൃദ്ധ, അവരും ധന്യയായി. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം യേശുവും മാതാപിതാക്കളും സ്വനഗരമായ ഗലീലയിലെ നസറത്തിലേക്ക് മടങ്ങി. അന്നാസ്, വരണം, അകത്തേക്ക് വരണം. സത്യം പറയാമല്ലോ, താങ്കളുടെ സാന്നിധ്യം എന്റെ മനസ്സിനെ കുളിർമയുടെ തങ്ക കവചമണിയിച്ചിരിക്കുകയാണ്. മഹാരാജാവേ, അവിടുത്തെ മുഖദർശനം അടിയന് ജന്മസാഫല്യമല്ലോ. കൊള്ളാം, താങ്കളത് പറയുമെന്ന് നമുക്കറിയാം. ഹ
നമുക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അടിയന്റെ ജീവിതം അതങ്ങേ വിനീത സേവനത്തിന് വേണ്ടിയാണ് പ്രഭു. കൊള്ളാം. ജ്ഞാനികൾ എന്ന പേരിൽ മൂന്ന് പേർ പൗരസ്ത്യ ദേശത്ത് നിന്ന് ഈയിടെ നമ്മുടെ രാജ്യത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ആരാണ് ആ ജ്ഞാനികൾ? അവർ പരിശുദ്ധരാണ് പ്രഭു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവർ. കൂടുതലായി എന്തെങ്കിലും? ഭൂതകാലത്തെ വിവേചിച്ചറിയാനും ഭാവിയെ പ്രവചിക്കാനും അവർ പ്രാപ്തരാണ്. നാം ഇന്ന് ജീവിക്കുന്നു, നാളെ മരിക്കുന്നു, അത്ര തന്നെ. ഇതിനപ്പുറം ചിന്തിക്കുന്നവൻ വിഡ്ഢിയാണ്. അന്നാസ്, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, ക്രിസ്തു എന്ന രക്ഷകൻ എവിടെ എന്ന് ജനിക്കും എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിലുണ്ടോ? ഉണ്ട് തിരുമേനി. പ്രവാചക ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലയോ യൂദയായിലെ ബെത്ലഹേമേ, യൂദയായിലെ രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ നീ ഒട്ടും ചെറുതല്ല. കാരണം എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ള രാജാവ് നിന്നിൽ നിന്ന് പുറപ്പെടും. ഇസ്രായേലിനെ മേയിക്കാനുള്ള രാജാവ് പുറപ്പെടും. കടക്കുപുറത്ത് ആരുവിടെ? അടിയൻ. ഒട്ടകപ്പുറത്ത് വന്ന ആ ജ്ഞാനികൾ എവിടെയായാലും അവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ ഹാജരാക്കൂ, എത്രയും വേഗം. ഉത്തരവ്. മഹാരാജാവ് ഹെരോദേസ് തിരുമനസ്സുകൊണ്ട് നീണാൾ വാഴട്ടെ. നിങ്ങൾ? ഞങ്ങളാണ് കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ. ഞാൻ കാസ്പർ. ഞാൻ മെൽഷർ. ഞാൻ ബെൽതാസർ. ഹോ, വരണം വരണം. പ്രഭുക്കന്മാരുടെ സന്ദർശനത്താൽ നാമും നമ്മുടെ രാജ്യത്തിലെ സകല പ്രജകളും ബഹുമാനിതരായിരിക്കുന്നു. പറയൂ, എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? അതറിയുവാൻ നമുക്ക് ജിജ്ഞാസയുണ്ട്. ഞങ്ങൾ ഒരു നക്ഷത്രത്തെ പിന്തുടർന്നവരാണ് പ്രഭു. പറയൂ, ആ നക്ഷത്രം എന്തിന്റെ സൂചനയാണ്? പ്രവചനം ഞങ്ങൾക്ക് വശമില്ല പ്രഭു. ആ നക്ഷത്രത്തിന് താഴെ നിങ്ങൾ എന്താണ് തിരയുന്നത്? ഒരു പൈതലിനെ. പൈതലിന്? ആ പൈതലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നാം ആഗ്രഹിക്കുന്നു. ക്ഷമിക്കണം തിരുമേനി, ഞങ്ങളുടെ ഉദ്യമം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുൻപായി വിശദീകരണങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. തിരുവള്ളക്കേട് ഉണ്ടാകരുത്. ശരി, എവിടെയാണ് ആ ബാലൻ? ബെത്ലഹേമിൽ. ബെത്ലഹേമിൽ. ശരി, നിങ്ങൾ പോയി ശിശുവിനെ തിരഞ്ഞു കണ്ടുപിടിക്കൂ. തിരികെ വന്ന് നമ്മെ വിവരമറിയിക്കണം. നാമും അവനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. വരുന്നു ഞങ്ങൾ സത്യാന്വേഷികൾ, പ്രഭചൊരിയൂ പൊൻതാരകമേ, കാടും മേടും കടന്നു വരുമീ, ഞങ്ങളെ നേരായി നയിക്കണമേ. വരുന്നു ഞങ്ങൾ സത്യാന്വേഷികൾ, പ്രഭചൊരിയൂ പൊൻതാരകമേ. ഇസ്രയേലിൻ്റെ രക്ഷകനായൊരു ബാലൻ ഭൂമിയിലാഗതനായി, ഇസ്രയേലിൻ്റെ രക്ഷകനായൊരു ബാലൻ ഭൂമിയിലാഗതനായി, ദാഹം ക്ഷീണം ഞങ്ങൾക്കില്ല രക്ഷകനെ നീ കാട്ടേണം. വരുന്നു ഞങ്ങൾ സത്യാന്വേഷികൾ, പ്രഭചൊരിയോ പൊൻതാരകമേ. കിഴക്കുദിക്കിൽ നിന്നീ യാത്ര എത്ര നാളുകൾ നീളുകിലും, കിഴക്കുദിക്കിൽ നിന്നീ യാത്ര എത്ര നാളുകൾ നീളുകിലും, പോകരുതേ നീ പിൻതാരകമേ, പാത തെളിക്കൂ പുലുമോള. വരുന്നു ഞങ്ങൾ സത്യാന്വേഷികൾ, പ്രഭചൊരിയൂ പൊൻതാരകമേ,
കാടും മേടും കടന്നു വരുമീ ഞങ്ങളെ നേരായി നയിക്കണമേ. പരിശുദ്ധനായ പൈതലേ, ശില്പസൗന്ദര്യമില്ലാത്ത ഈ കാലിത്തൊഴുത്തിന്റെ പരിമിതികൾക്കുള്ളിൽ സ്വയം ദരിദ്രനായി അവതരിച്ച് നിസ്സഹായരായ വീട്ടുമൃഗങ്ങൾക്കും നിസ്സാരരായ അവരുടെ കാവൽക്കാർക്കും ആദ്യ ദർശന ഭാഗ്യമരുളിയ അവിടുത്തെ മുൻപിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു. അവിടുന്ന് കൽപ്പിക്കും, നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക എന്ന്. അവിടുത്തെ തൃപ്പാദത്തിങ്കൽ ഞങ്ങളുടെ ലൗകിക സമ്പത്ത് ഈ സ്വർണം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇത് അങ്ങേക്ക് കാൽക്കീഴയിട്ട് ചവിട്ടി മെതിക്കാനുള്ളതാണ്. നിത്യപുരോഹിതനായ മെസിഹായി, അങ്ങയുടെ ദർശനം ഞങ്ങളുടെ മനസ്സിന് കുളിർമ പകരുന്നു. അങ്ങയുടെ മഹനീയ ആഗമനത്തോടെ ഞങ്ങളുടെ ബലിപീഠത്തിൽ ധൂപാർപ്പണം എന്നേക്കുമായി നിലയ്ക്കുകയാണ്. ഞങ്ങളുടേതായിരുന്ന ഈ കുന്തിരിക്കം സ്നേഹപൂർവം അങ്ങക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മൃത്യുവിന്റെ സമാശ്ലേഷത്തിലൂടെ ജന്മസാഫല്യമണിയുവാൻ മൃത്യു വരിക്കാനായി ജന്മമെടുത്ത ലോകത്തിന്റെ പാപവാഹിയായ ദിവ്യ കുഞ്ഞാടെ, അങ്ങ് സ്വയം യാഗമായി ഭവിക്കുമ്പോൾ അങ്ങയുടെ മൃതമേനി പൊതിയുവാനുള്ള കച്ചയിൽ പൂശുവാനായി ഈ മീറ ഞങ്ങൾ കാണിക്കയായി നൽകുന്നു. പ്രൗഢഗംഭീരമായ ആടയാഭരണങ്ങൾ അണിഞ്ഞിരുന്ന ശക്തരും വിജ്ഞരും പ്രവാചകരുമായിരുന്ന ജ്ഞാനികൾ ആ വൈക്കോൽ കിടക്കയ്ക്ക് മുന്നിൽ ലോകവിധേയത്വത്തിന്റെ പ്രതീകമെന്ന പോലെ മുട്ടുകുത്തി സ്വയം ആ ശിശുവിനെ സമർപ്പിച്ചു. തങ്ങളുടെ ദൗത്യപൂർത്തീകരണത്തിന് ശേഷം സ്വപ്നത്തിൽ ലഭിച്ച അരുളപ്പാടനുസരിച്ച് ഹെറോദേസിന്റെയും അദ്ദേഹത്തിന്റെ നിരവധി ചാരന്മാരുടെയും കൺമുൻപിൽ നിന്ന് തന്ത്രപൂർവം തെന്നിമാറി ജ്ഞാനികൾ ജന്മനാട്ടിലേക്ക് മടങ്ങി. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുക. ഞാൻ പറയും വരെ അവിടെ താമസിക്കുക. കാരണം ശിശുവിനെ വധിക്കാൻ ഹെറോദേസ് ഉടൻ അന്വേഷണം ആരംഭിക്കും. ഈ ഹെറോദേസിനെ പരാജയപ്പെടുത്താമെന്ന് വ്യാമോഹിച്ച ആ ഒട്ടക സഞ്ചാരികൾ യഥാർത്ഥത്തിൽ ജ്ഞാനികളോ വിഡ്ഢികളോ? വിഡ്ഢികളാണ് തിരുവേനി. കാരണം അത് പിന്നെ അതാ ഒരു പണ്ട് മുതലേ അങ്ങനെ. നാം തന്നെ പറയാം, അവർ രക്ഷിച്ച അവരുടെ മിശിക ഇതാ മരിച്ചു വീഴാൻ പോകുന്നു. അതിന് ബദ്ലഹേമിലുള്ള ശിശുക്കളുടെ ഇടയിൽ നിന്ന് അവനെ എങ്ങനെ വേർതിരിച്ചറിയുമല്ലേ? അതിന് മാർഗമുണ്ട്. സേനാനായകനെ വിളിക്കൂ. ഉത്തരവ്. സേനാനായകൻ, ഈ ബദ്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 വയസ്സും അതിന് താഴെയുമുള്ള സകല ആൺകുട്ടികളുടെയും കഴുത്തറുത്ത് വധിച്ചു കളയൂ. ഉത്തരവ്. മഹാരാജാവ് ഹെറോദീസിന്റെ മേനിയിൽ ജീവന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം ഈ സിംഹാസനത്തിൽ മറ്റാരും കയറിയിരിക്കില്ല. മാർട്ടോ, അടിയൻ കൊട്ടാര നർത്തകിമാരെ വിളിക്കൂ. വാദ്യഘോഷം ഉയരട്ടെ. ഇത് ഹെറോദേസിന്റെ വിജയ ദിനമാണ്. ആരവിടെ? ആരാണ് അവിടെ ബഹളം വെച്ച് നൃത്തം തടസ്സപ്പെടുത്തുന്നത്? തിരുവേനി, താഴെ തെരുവിൽ പട്ടാളക്കാര് കൊന്നുകളയുന്ന പാവം പിള്ളേരുടെ അവരുടെ അമ്മമാരുടെ കരച്ചില. കരഞ്ഞു ബഹളം വെച്ച ആ ദ്രോഹികളുടെ നാവുകൾ പിടിതെടുത്ത് അഗ്നി കുണ്ഠത്തിലെറിയാനുള്ള മഹാരാജാവിന്റെ കൽപ്പന സേനാനായകനെ അറിയിക്കും. നൃത്തം തുടരട്ടെ. Thank you.
വേദനത്തിങ്ങുമിയാത്ര എങ്കിലുമിന് സ്വർഗപിതാവേ തിരുവിഷ്ടം പോ സമസ്തവും ഈ ഭൂവിൽ നിറവേറിയിടട്ടെ എന്നാലും വേദനത്തിങ്ങുമിയാ ജനതതിക്കേകിയ പ്രതീക്ഷ നീയേ അറിവു നീ എന്നോ മനമകനേ ജനതതിക്കേകിയ പ്രതീക്ഷ നീയേ എങ്കിലും പൂർവികർ കണ്ണീരോടെ പാർത്തൊരു ദേശത്തു പോയിടേണം പാർത്തൊരു ദേശത്തു പോയിടേണം വേദനത്തിങ്ങുമിയാത്ര ബെത്ലഹേം ഒരു കൊലക്കളമായി മാറിക്കൊണ്ടിരുന്ന ആ നിമിഷങ്ങളിൽ തെരുവിലൂടെ നിഷ്കളങ്ക ബാലരുടെ ചുടുചോര ഒഴുകി നടന്നപ്പോൾ അതിന്റെ നനവേൽക്കാത്ത കൊട്ടാരത്തിലെ സ്വർണസിംഹാസനത്തിലിരുന്ന് ഹെറോദേസ് ചിരിച്ചു. എന്തെന്നാൽ തന്റെ പ്രതിയോഗിയെന്ന് കരുതപ്പെട്ടിരുന്ന അത്ഭുത ബാലനും മരിച്ചു കഴിഞ്ഞിരിക്കണം. എന്നാൽ സംഭവിച്ചത് എന്താണ്? ആ സമയങ്ങളിൽ തന്റെ മാതാവിന്റെ കരങ്ങളിൽ സുരക്ഷിതനായിരുന്ന യേശു മണലാരണ്യങ്ങൾ പിന്നിടുകയായിരുന്നു. അവർ പടിഞ്ഞാറോട്ട് നടന്നു. പഴയ കാനാൻ ദേശം പിന്നിട്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പൂർവികന്മാർ പീഡിപ്പിക്കപ്പെട്ട മിസ്രയീം ദേശത്ത് നൈലിൽ അവരെത്തി. ഹെറോദേസിനെ കുറിച്ചുള്ള ഭീതിതമായ സ്മരണകളുമായി മുന്നോട്ട് നീങ്ങിയ അവരുടെ യാത്ര അക്ഷരാർത്ഥത്തിൽ വേദന തെങ്ങിയതായിരുന്നു. എങ്കിലും എരിവെയിലിൽ ഇളം തന്നൽ പോലെ അവരുടെ ക്ലേശങ്ങളെ ലഘുതരമാക്കുവാൻ പോന്ന ചില അത്ഭുതങ്ങൾ ദിവ്യ ഉണ്ണി പ്രവർത്തിച്ചതായി ഐതിഹ്യങ്ങളുണ്ട്. ആ വരുന്നത് ഹെറോദേസിന്റെ ഭടന്മാരല്ലേ? ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ കാത്തുകൊള്ളണേ. ഭയപ്പെടാതിരിക്കും മേരി, നമ്മെ നയിക്കുന്നത് ദൈവമല്ലേ? അവിടുത്തെ തൃക്കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. വേഗം ആ കാണുന്ന ഗുഹയിലേക്ക് കയറിക്കോ, വേഗം. ആ ഉണ്ണിയുടെ തലമുട്ടല്ലേ? ആ അങ്ങനെ. ആ പട്ടാളക്കാരെന്തിനാണ് അമ്മ ഇവിടേക്ക് വരുന്നത്? മുൻപുണ്ടല്ലേ, അവര് കേൾക്കും. എനിക്കറിയാ, നമ്മളെ പിടിച്ചോണ്ടോ വരുന്നതാ. നിങ്ങൾ താഴെ ഇറങ്ങി ആ കാണുന്ന ഗുഹ ഒന്ന് പരിശോധിക്കൂ, അവരതിനുള്ളിൽ കാണും.
ആ ഗുഹയ്ക്കകത്ത് മനുഷ്യജീവി പോയിട്ട് ഒരു ഈച്ച പോലും കയറിയിട്ടില്ല. ഗുഹയുടെ വാതിക്കൽ എട്ടുകാരി വലയും കെട്ടി സുഖമായി വാഴുന്ന കാഴ്ച ഞാൻ കണ്ടത്. വലയ്ക്കൊരു പരിക്ക് പോലും ഇല്ല. ശരി, എങ്കിൽ നമുക്ക് പോകാം. ദൈവമേ, അങ്ങയുടെ പരിപാലനം എത്രയോ ആഗ്രഹമായിരിക്കുന്നു. ഒരു എട്ടുകാലി വന്ന് വല കെട്ടി നമ്മെ രക്ഷിച്ചു അല്ലേ അമ്മേ? ഞാൻ മനസ്സിൽ അങ്ങനെ ആഗ്രഹിച്ചു. അപ്പൊ ഒരു എട്ടുകാലി വന്ന് വലയും കെട്ടി. മോനെ, അവർ ദൂരെ എത്തി, നമുക്ക് ഇനി യാത്ര തുടരാം. ശരി, ഇത് വെറും ഒരു ഐതിഹ്യമാകാം, എന്നാലും ഒരു വസ്തുത അംഗീകരിച്ചേ മതിയാവൂ. പിതാവായ ദൈവത്തിന്റെ പരിപാലനയുടെ തണലിലായിരുന്നു തിരുകുടുംബം മനുനിമിഷം. വിഗ്രഹാരാധകരുടെ ആ നാട്ടിൽ അവർക്ക് ഏറെ നാൾ പാർക്കേണ്ടി വന്നില്ല, കഷ്ടിച്ച് 2 വർഷം മാത്രം. മേരി, എഴുന്നേൽക്കൂ, കുഞ്ഞിനെയും വിളിച്ചു നിർത്തും, നമുക്ക് യാത്ര പുറപ്പെടാറായി. ഈ പാതിരാവിലോ എവിടേക്കാണ്? ദൈവത്തിന്റെ കൽപ്പന. ശരി, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ അവർ ഇസ്രായേൽ ദേശത്തേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. എന്നാൽ യൂദയായിൽ ഹെറോദേസിന്റെ പുത്രൻ അർക്കലാവോസ് രാജാവായി വാഴുന്നു എന്നറിഞ്ഞ് ഭയചകിതനായ ജോസഫ് വീണ്ടും സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശാനുസരണം ഉണ്ണിയേശുവിനെയും മാതാവിനെയും നസറത്തിലേക്ക് നയിച്ചു. കാലം മുന്നോട്ട് നീങ്ങി. യേശുവിന് പ്രായം 12 ആയി. ആ വർഷത്തെ പെസഹ തിരുനാളിൽ പങ്കെടുക്കാൻ 70 മൈലുകൾ പിന്നിട്ട് ബാലനായ യേശുവും മാതാപിതാക്കളോടൊപ്പം ജെറുസലേം ദേവാലയത്തിലെത്തി. യേശു ഭക്തിപൂർവം മുട്ടുകുത്തി. അവിടുത്തെ ചിന്തകൾ പിതാവായ ദൈവത്തിൽ ലേകിപ്പവിച്ചു. അവിടുത്തെ തിരുവധരങ്ങൾ വിടർന്നു. ചിന്തകൾ തീനാളം പോ, നിൻ
സന്ധ്യയായി വരുന്നല്ലോ, മടക്കയാത്രയല്ലേ. യേശു കൂടി വന്നു ചേർന്നിട്ട് ഇനി യാത്ര തുടർന്നാൽ മതി. ആ സാമുവലിന്റെ കൂട്ടത്തിലായിരിക്കും അവൻ. സാമുവലും കുടുംബാംഗങ്ങളുമല്ലേ ആ വരുന്നത്? അക്കൂട്ടത്തിൽ യേശുവില്ലല്ലോ. ദൈവമേ, സാമുവൽ, നിങ്ങൾ യേശുവിനെ കണ്ടോ? ഇല്ലല്ലോ, തിരുനാൾ കഴിഞ്ഞ ഉടനെ മടങ്ങിയവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സംഘത്തോട് ഒരിക്കൽ പോലും അവൻ ചേർന്നിരുന്നില്ല. എന്റെ കുഞ്ഞിന് യാതൊരാപത്തും വരുത്തല്ലേ ദൈവമേ. വിഷമിക്കാതിരിക്കും മേരി, നമ്മ നടത്തുന്നത് ദൈവമല്ലേ, എല്ലാം ഭദ്രമായിരിക്കും. നമുക്ക് തിരികെ നടക്കാം. എങ്ങു പോയിനീ കുഞ്ഞി, എങ്ങു നീ മറഞ്ഞു, എങ്ങു നിന്നെ തിരയും ഞങ്ങൾ. നയനങ്ങൾ നനയും, ഹൃദയം പകരുന്നു, മുത്തിന്റെ മുത്തേനിയങ്ങു പോയി, മുത്തിന്റെ മുത്തേനിയങ്ങു പോയി. ായ റബ്ബിമാരെ, രക്ഷകനെ കുറിച്ച് നിങ്ങൾക്കുള്ള സങ്കല്പങ്ങൾ എന്താണ്? ഏ കിളുന്തുബാല, ഞങ്ങളോട് ഇത് ചോദിക്കാൻ നീ ആരാ? അവൻ ചോദിച്ചതല്ലേ ഉത്തരം കൊടുത്തേക്കാം. എല്ലാ ജനപദങ്ങളുടെയും മേൽ ആധിപത്യമുള്ള മഹാനായ ചക്രവർത്തിയായിരിക്കും രക്ഷകൻ. എല്ലാ ജനതകളും അവന്റെ മഹത്വം അംഗീകരിച്ച് അവനെ സേവിക്കും. മനുഷ്യരുടെ പാപങ്ങളെ പ്രതി ദൈവത്തിൽ നിന്നും ശിക്ഷയേൽക്കുന്ന സഹനദാസനാണ് രക്ഷകൻ എന്നല്ലേ യേശയ്യ പ്രവചിച്ചിരിക്കുന്നത്? ബാലൻ, തിരുലിഖിതങ്ങൾ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അനേകരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയായി പീഡനങ്ങളും മർദ്ദനങ്ങളും വാങ്ങിക്കൊണ്ടാണ് മനുഷ്യപുത്രൻ രക്ഷിക്കുന്നതെന്നും തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ബാല്യപ്രായം പിന്നിട്ടില്ലെങ്കിലും ഇവന് തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ജ്ഞാനം അപാരം തന്നെ. നോക്കൂ, ആ മുഖത്തെന്തൊരു തേജസ്സാണ്! ജ്വലിക്കുന്ന ആ നേത്രങ്ങൾ കണ്ടപ്പോ എനിക്ക് തോന്നിയിരുന്നു ആളത്ര നിസാരനല്ല എന്ന്. ഇവിടെ ഇനിയും നമ്മൾ നിന്നാൽ പണ്ഡിതരായ നമ്മൾ ഇനി പരാജയപ്പെട്ടെങ്കിലോ? ഏ പയ്യൻ, ഞങ്ങൾ പോകുന്നു, അല്പം തിരക്കിലാണ് ഞങ്ങൾ.
ജെറുസലേം ദേവാലയത്തോടനുബന്ധിച്ചുള്ള ആ കൊച്ചുമുറിയിൽ അരങ്ങേറിയ വിസ്മയകരമായ ആ കാഴ്ച കണ്ട് ജോസഫും മേരിയും സ്തബ്ധരായി നിന്നുപോയി. ക്ഷണനേരത്തേക്ക് അവരെല്ലാം മറന്നു. വേദഗ്രന്ഥങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള റബ്ബിമാരുമായി ഇനിയും 12 വയസ്സ് തികയാത്ത യേശു സംവാദത്തിലേർപ്പെടുക, അതവർക്ക് അചിന്തനീയമായിരുന്നു. എന്നാൽ ഉത്തരക്ഷണത്തിൽ മേരിയിലെ മാതൃത്വമുണർന്നു. ജീവനുദിച്ച ശക്തമായ വികാരം വിസ്മയങ്ങളുടെ കോട്ടയെ ഭേദിച്ച് പ്രവർത്തനക്ഷമമായി. അവൾ മുന്നോട്ടാഞ്ഞ് സ്വപുത്രനെ മാറോട് ആശ്ലേഷിച്ചു. എന്റെ മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട്? ഇതാ ഞാനും നിന്റെ പിതാവും എത്ര ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കണമെന്ന കാര്യം നിങ്ങൾക്കറിയില്ലായിരുന്നു. അതെ, സ്വന്തം ഹൃദയത്തിൽ എന്നെ സൂക്ഷിക്കുന്ന ഒരുവനും എന്നെ നഷ്ടമാവുകയില്ല. മരുഭൂമിയിലോ സമുദ്രത്തിലോ ശവകൂടീരത്തിലോ ഞാൻ നഷ്ടമാവുന്നില്ല. യേശു മാതാപിതാക്കളോടൊപ്പം നസ്രത്തിലേക്ക് മടങ്ങി. അവിടെ അവർക്ക് വിധേയനായി ജീവിച്ചു.